ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ അവസാനം ഞാൻ വിചാരിച്ചു ഒരു ഡെയിലി വ്ലോഗ് പോലെ വെറുതെ ഇട്ടേക്കാന്ന്. കാരണം എനിക്ക് ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കൈ ഞാൻ പൊക്കി പിടിച്ചേക്കുന്ന വേറൊന്നുമല്ല, അവിടെ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറിയ മുറിവ് പറ്റിയാൽ വരെ അത് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. ഭയങ്കര വേദനയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒട്ടും വേദന സഹിക്കില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തലേന്ന് തന്നെ ഇങ്ങനെ മോരും കഞ്ഞിയൊക്കെ ആയിട്ട് കുറച്ച് വണ്ണം വയ്ക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു ദിവസം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വാവ എണീറ്റ് വന്നായിരുന്നു. അപ്പോൾ വാവയുടെ ഒപ്പം ഉള്ള കുറച്ച് മൊമെൻറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.
അമ്മമ്മ. രാത്രി മൊത്തം ഭയങ്കര കരച്ചിലായിരുന്നുണ്ട്. അപ്പൊ അതിട്ട് രാവിലെ ഇപ്പൊ എണീറ്റ് വന്നാണ് നല്ല ഉറക്കം തീർന്നിട്ടാ എണീറ്റ് വന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല ആക്റ്റീവ് ആണ് കേട്ടോ ആള്, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ഭയങ്കര ഉപദ്രവകാരിയാട്ടി എന്റെ പൊന്നെ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടോ, ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇൻട്രോ ഒക്കെ എടുക്കാം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് എടുത്ത് വെച്ച ക്ലിപ്പിംഗ്സ് ആയിട്ട് അവളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് കടന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണാം. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ചീട്ടുകളി ആയിരുന്നു കേട്ടോ. വെക്കേഷന് നാട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ പരിപാടി എന്ന് പറഞ്ഞാൽ ചീട്ടുകളി തന്നെയായിരുന്നു, ഒരു ടൈം പാസ് പോലെ. പിന്നെ ഞാനാണെങ്കിലും ഞങ്ങൾ കഴുതയായിട്ട് കളിക്കുക. അപ്പം അത് കളിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു നൊസ്റ്റാൾജിയ പോലെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ വീടിനടുത്തുള്ള ഒരു രണ്ട് പിള്ളേരുണ്ടായിരുന്നു, ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അവനന്ന് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അച്ഛനുണ്ടായിരുന്നു, ചേട്ടൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കളിച്ചുകൊണ്ട് കിടക്കുക. അതിൻ്റെ ഇടയ്ക്കെ കൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ കുറേ കളി കളിക്കൂട്ടും, ഒരു 10-15 പ്രാവശ്യമെങ്കിലും കഴുത കളിക്കും. അതൊരു ടൈം പാസ്സായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് നെറ്റിന് റേഞ്ചൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അപ്പം ഈ വീഡിയോ തന്നെയാണെങ്കിലും ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കൃതികക്കുട്ടിയുടെ ലീലാവിലാസങ്ങൾ. കണ്ടു, അവൾക്കായിട്ട് കുറച്ച് വേറെ ചീട്ടുണ്ട്, പഴയ ചീട്ട് അവൾക്കായിട്ട് കൊടുത്തേക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോയിട്ടോ. ഇപ്പൊ ഇവിടെ താമസിക്കുന്നിടത്തുനിന്ന് അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. അപ്പൊ അവിടെ നിന്നപ്പം വാവയുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് കാര്യങ്ങളൊക്കെ, അല്ലാതെ ഇന്നത്തെ വീഡിയോയിൽ പ്രിപ്പയർ ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. ഇവളുടെ ഒപ്പം ഉള്ള കുറച്ച് നല്ല ഒരു രസകരമായിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അവള് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഓർത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മണ്ണിൽ തന്നെയാണ്, അപ്പൊ അവള് ഫുൾ ടൈം വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുക. അപ്പൊ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നെയാണ്. ഇപ്പൊ നേരത്തെ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാനയൊക്കെ ആയിട്ട് വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നണം അവിടെ കവുങ്ങ് അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിറച്ച് വാഴകൾ കാര്യങ്ങളൊക്കെ ആയി, തോട്ടിൽ വെള്ളമൊന്നും വന്നിട്ടില്ല. ഇപ്പം മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ മൾബറിയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പറിച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീട് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് സംസാരിച്ചിട്ട് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് ഇൻട്രോ ഒരു ഔട്ട്രോ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി വീഡിയോയ്ക്ക് ലെങ്ത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇത് അവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.